ഹലോ ഗൈസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോക്രോച്ചിന്റെ തൊറാക്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോക്രോച്ചിന്റെ അബ്ഡമിനെ കുറിച്ചാണ്. നമ്മുടെ കോക്രോച്ചിന്റെ അബ്ഡമൻ എന്ന് പറയുന്നത് 10 സെഗ്മെന്റുകളായിട്ടാണ് തിരിച്ചേക്കുന്നത് അല്ലെ. നമ്മളതിനെ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറേയധികം സെഗ്മെന്റ് വൈസ് ആയിട്ട് അവരുടെ ബോഡി ഡിവൈഡ് ചെയ്യപ്പെട്ടേക്കുന്നത്. നമ്മുടെ കോക്രോച്ച് എന്ന് പറയുന്നത് ഒരു ഡൈഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് അല്ലെ. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ സെപ്പറേറ്റ് ഓർഗാനിസംസിലാണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പൊ അതിൽ ഫീമെയിൽ കോക്രോച്ചിന്റെ 7-ാമത്തെ സ്റ്റേണം എന്ന് പറയുന്നത് എന്താ? സ്റ്റേണം എന്ന് പറയുന്നത് സ്റ്റേണൈറ്റ് തന്നെയാണ്. സ്റ്റേണൈറ്റ് എന്ന് പറയുന്നത് അവരുടെ വെൻട്രൽ സർഫസിൽ കാണപ്പെടുന്ന സ്ക്ലിറൈഡുകളാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ 7-ാമത്തെ സ്റ്റേണത്തിന് എന്താണ് പ്രത്യേകത? 7-ാമത്തെ സ്റ്റേണം വന്നിട്ട് ബോട്ട് ഷേപ്ഡ് ആണ് അല്ലെ. ബോട്ടിനെ പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ് അവരുടെ 7th സ്റ്റേണത്തിന് ഉള്ളത്. 7th സ്റ്റേണം എന്ന് പറയുന്നത് സ്റ്റേണായിട്ട് തന്നെയാണ്. ഓക്കെ, സ്ക്ലിറൈഡ്സ് എന്ന് പറയുന്നത് അവരുടെ എക്സോസ്കെലിറ്റൺ ആണെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നോക്കിയാൽ മതി. അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് 7-ാമത്തെ സ്റ്റേണം, നമ്മുടെ ഫീമെയിലിൻ്റെ 7-ാമത്തെ സ്റ്റേണം, 8-ാമത്തെ സ്റ്റേണം, അതുപോലെ തന്നെ 9-ാമത്തെ സ്റ്റേണം, ഇത് മൂന്നും കൂടിയിട്ടാണ് ഇവിടെ ഫീമെയിൽ ജനൈറ്റൽ പൗച്ച് നിർമ്മിച്ചേക്കുന്നത്. അപ്പം ഫീമെയിൽസിൻ്റെ 7-ാമത്തെ 8-ാമത്തെ 9-ാമത്തെ സ്റ്റേണത്തിൻ്റെ അവിടെയായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ബ്രൂഡ് കാണാൻ പറ്റുന്നത്. എന്താണ് ബ്രൂഡ്? ബ്രൂഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ജനൈറ്റൽ പൗച്ച്. എന്താണ് ജനൈറ്റൽ പൗച്ച്? സോ ജനൈറ്റൽ പൗച്ച് ഓർ ബ്രൂഡ് ആരുടേതാണ്? ഫീമെയിൽസിൻ്റെ കേസിൽ 7th, 8th, 9th സ്റ്റേണത്തിൻ്റെ അടുത്തായിട്ടാണ്. അതുമാത്രമല്ല 7th സ്റ്റേണം വന്നിട്ട് ബോട്ട് ഷേപ്ഡ് ആണ്. ഇനി ഇവരുടെ ബ്രൂഡ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അവിടെയായിട്ടാണ് നമുക്ക് ഫീമെയിൽ ഗോണോപോർ, സ്പെർമാത്തീക്കൽ പോർ, അതുപോലെ തന്നെ കൊളാട്രൽ ഗ്ലാൻസ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുക? ഫീമെയിൽ ഗോണോപോർ കാണാൻ പറ്റും, സ്പെർമാത്തീക്കൽ പോർ കാണാൻ പറ്റും, അതുപോലെ തന്നെ കൊളാട്രൽ ഗ്ലാൻസ്. അപ്പൊ ഗൈസ്, ഫീമെയിൽസിന്റെ ഈ ബ്രൂഡ് അല്ലെങ്കിൽ ജനൈറ്റൽ പൗച്ച് അല്ലെ, ബ്രൂഡ് അല്ലെങ്കിൽ ജനൈറ്റൽ പൗച്ചിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഫീമെയിൽ ഗോണോപോർ കാണാൻ സാധിക്കും, സ്പെർമാത്തീക്കൽ പോർസ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ കൊളാട്രൽ ഗ്ലാൻസും നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് മെയിൽ കോക്രോച്ചിന്റെ കേസ് എങ്ങനെയാന്ന് പരിശോധിക്കാം. നമ്മൾ ഫീമെയിലിൽ കണ്ട പോലെ തന്നെ മെയിൽസിലും എങ്ങനെ തന്നെയാണ്, അവരുടെ ജനൈറ്റൽ പൗച്ച് അല്ലെങ്കിൽ ജനൈറ്റൽ ചേംബർ എന്ന് പറയുന്നത് ഹൈൻഡ് പാർട്ട് ഓഫ് അബ്ഡമൻ അല്ലെ, അബ്ഡമന്റെ പിറകിലായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ വെൻട്രൽ സർഫസ് അല്ലെ, വെൻട്രൽ സർഫസ് എന്ന് പറയുന്നത് അടിവശത്ത് ഇവിടെ 9-ാമത്തെ സ്റ്റേണം, അതുപോലെ തന്നെ ഡോർസൽ സർഫസ് അതായത് മുകൾ വശത്തായിട്ട് 9-10 അല്ലെ, 9-10 ടെർഗൈറ്റ്സ്. അപ്പൊ ടെർഗൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, സ്റ്റേണൈറ്റ്സ് അടിവശത്തും ടെർഗൈറ്റ്സ് മുകൾ വശത്തുമായിട്ടാണ് ഇവിടെ ഉള്ളത്. അതായത് ഇതൊക്കെ ഇവിടെ എക്സോസ്കെലിറ്റൺ തന്നെയാണ്, സ്ക്ലിറൈഡുകളാണ്. അപ്പൊ ടെർഗൈറ്റ്സിന്റെ സിംഗുലർ ആണെന്ത് ടെർഗ. അപ്പം 9-ാമത്തെ ടെർഗയും 10-ാമത്തെ ടെർഗയും അതുപോലെ തന്നെ 9-ാമത്തെ സ്റ്റേണവും കൂടി ചേർന്നിട്ടാണ് ഇവരുടെ എന്തുള്ളത്? നമ്മുടെ ജനൈറ്റൽ പൗച്ച് ഓർ ജനൈറ്റൽ ചേംബർ. എന്താണ് ജനൈറ്റൽ പൗച്ച് ഓർ ജനൈറ്റൽ ചേംബർ? അപ്പൊ ഗൈസ്, ഇവരുടെ ഈ ഡോർസൽ സർഫസ് അതായത് ടെർഗ അല്ലെ, 9-10 ടെർഗയാണല്ലോ അവരുടെ ഡോർസൽ സർഫസിൽ ഉള്ളത്. അപ്പം ആ ഡോർസൽ സർഫസിലോട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ആകെ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് ഇവരുടെ ഏനസ് ആണ്. ഓക്കെ അല്ലേ. അപ്പം 9-10 അതായത് അവരുടെ പിറക് വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന എന്ത് മാത്രമാണ്? ഏനസ് മാത്രമാണ്. അപ്പൊ 2 ടെർഗ ഇവിടെ ഉണ്ടെങ്കിലും ആകെ ഏനസ് മാത്രമാണ് ഈ ഒരു പുറക് വശത്തായിട്ട് ഇവിടെ ഓപ്പണിംഗ് വരുന്നത്. അതേസമയം ഇവിടെ 9-ാമത്തെ സ്റ്റേണം അല്ലെ, 9-ാമത്തെ സ്റ്റേണത്തിന്റെ ആ ഭാഗത്തായിട്ട് 2 സാധനങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണത്? മെയിൽ ജനൈറ്റൽ പോർ, അതുപോലെ തന്നെ ഗോണപ്പോഫൈസിസ്. സോ മെയിൽ ജനൈറ്റൽ പോർ, അതുപോലെ തന്നെ ഗോണപ്പോഫൈസിസ്. അപ്പൊ ഗൈസ്, ഈ 9-ാമത്തെ സ്റ്റേണത്തിനോട് ചേർന്നിട്ടാണ് ഇവരുടെ മെയിൽ ജനൈറ്റൽ പോർ അതുപോലെ തന്നെ ഗോണപ്പോഫൈസിസ് ഇരിക്കുന്നത്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളുമാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? ഈ ജനൈറ്റൽ പൗച്ച് അല്ലെങ്കിൽ ജനൈറ്റൽ ചേംബറിൽ നമുക്ക് മെയിൽ കോക്രോച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഗൈസ്, മെയിലിൽ മാത്രം കാണപ്പെടുന്ന എന്താണ് ഇവിടെ ഉള്ളത്? ഷോർട്ട് ത്രെഡ് ലൈക്ക് ഏനൽ സ്റ്റൈൽസ് അല്ലെ, ഏനൽ സ്റ്റൈൽ എന്ന് പറയുന്ന സ്ട്രക്ചർ, ഏനൽ സ്റ്റൈൽ എന്ന് പറയുന്ന സ്ട്രക്ചർ, ഇത് മെയിലിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഫീമെയിലിൽ കാണാൻ പറ്റില്ല. അപ്പം ഏനൽ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്? നൂല് പോലെ ഇരിക്കുന്ന ചെറിയ സ്ട്രക്ചറാണ് ഇത്. വന്നിട്ട് ഒരു പേറായിട്ടാണ് കാണാൻ പറ്റുന്നത്, മെയിലിൽ മാത്രമേ കാണുള്ളൂ. മെയിൽ കോക്രോച്ച് ഭയങ്കര സ്റ്റൈലനാണെന്ന് ഓർത്താൽ മതി, ഇത് എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, മെയിൽസിൽ മാത്രമേ കാണുള്ളൂ എന്നുള്ളത്. ഇനി നമ്മുടെ മെയിൽ കോക്രോച്ച് അതുപോലെ തന്നെ ഫീമെയിൽ കോക്രോച്ച് രണ്ടിലും കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്, അതാണ് ഏനൽ സെർസി. സോ ഏനൽ സെർസി എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ മെയിലും കാണും, ഫീമെയിലും കാണും. അപ്പം ഏനൽ സെർസി എന്ന് പറയുന്നത് എന്താണ്? ജോയിന്റഡ് ഫിലമെന്റസ് സ്ട്രക്ചേഴ്സ് ആണ് ഏനൽ സെർസി. അപ്പം ഈ ഏനൽ സെർസി എന്ന് പറയുന്നത് 10-ാമത്തെ സെഗ്മെന്റിലാണ് കാണാൻ പറ്റുന്നത്, 10-ാമത്തെ സെഗ്മെന്റ്. അപ്പം 10-ാമത്തെ സെഗ്മെന്റിൽ കാണപ്പെടുന്ന ജോയിന്റഡ് ഫിലമെന്റസ് സ്ട്രക്ചറാണ് ഏത്? ഏനൽ സെർസി എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.